ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ദൈവത്തിൻ്റെ ചാരന്മാരാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. എഴുത്തുകാരൻ, ചലച്ചിത്രകാരൻ, റേഡിയോ ജോക്കി എന്നീ നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി കോം ബിരുദം, എസ് സി എം എസ് കൊച്ചിനിലെ എം ബി എ ഒക്കെ കഴിഞ്ഞതിന് ശേഷം 2021 മെയിൽ ആർ ജെ ക്രിയേറ്റീവ് റേഡിയോ അവാർഡ്സിന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 ഇന്ത്യയുടെ 75 സാംസ്കാരിക ബ്രാൻഡ് അംബാസഡറിൽ ഒരാളായി സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. ഇങ്ങനെ ഒരുപാട് പ്രശസ്തിയുള്ളൊരു വ്യക്തിയാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള വ്യക്തിയാണ്. നമസ്കാരം, ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറഞ്ഞിട്ടാണ് ജോസഫിൻ്റെ എല്ലാ വീഡിയോകളും തുടങ്ങുന്നത്. ജോസഫിൻ്റെ കൃതികൾ ബറീഡ് തോട്ട്സ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചാരന്മാർ, ഇപ്പം ഏറ്റവും അടുത്ത് ഇറങ്ങിയ സ്നേഹം, കാമം, ഭ്രാന്ത്, ഇതൊക്കെയാണ് ആളുടെ എഴുത്തുകൾ. പുസ്തകം തുറക്കുമ്പോൾ ടൈറ്റിൽ പേജിൽ ദൈവത്തിൻ്റെ ചാരന്മാർ, യു കുഡ് ബി വൺ എന്ന ഒരു എഴുത്ത് കാണാം. നിങ്ങൾക്കും ദൈവത്തിൻ്റെ ചാരന്മാരാകാം എന്നൊരു ആശംസയോടു കൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്. പിന്നീട് എല്ലാ പുസ്തകത്തിലുള്ള പോലെ ഉള്ളടക്കമുണ്ട്. ഉള്ളടക്കത്തിൽ ആദ്യം കാണുന്നത് വാതിൽ എന്നുള്ള ആമുഖമാണ്. അതിനുശേഷം അവതാരിക, പിന്നീട് നന്ദി, പിന്നെ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാതിൽ എന്ന ആമുഖത്തിലൂടെ വേണം എൻ്റെ പുസ്തകത്തിലേക്ക് കടക്കാനെന്ന് ഇതിൻ്റെ ലോഞ്ചിൽ ജോസഫ് അന്നംകുട്ടി പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ആമുഖത്തിലൂടെ തന്നെയാണ് ഈ പുസ്തകം വായിക്കാൻ ആരംഭിച്ചത്. ആമുഖത്തിൻ്റെ ആദ്യ പദം നന്ദി തന്നെയാണെന്ന് പറഞ്ഞാണ് ജോസഫ് തൻ്റെ ആമുഖം ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പുസ്തകത്തിന് തനിക്ക് തന്ന പ്രശസ്തിക്കും അല്ലെങ്കിൽ ഓരോരുത്തരും വായിച്ചതിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം തൻ്റെ ജീവിതത്തിൽ വന്നുപോയവർ, തൊട്ടറിഞ്ഞവർ, തന്നെ ഒരു പടി കൂടി നല്ല മനുഷ്യനാക്കാൻ പ്രേരിപ്പിച്ചവർ, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പുസ്തകമാണെന്നും ഇത് എനിക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ്, ഇത് എന്നെ അതിശയിപ്പിച്ച ചില ആളുകളുടെ ചിത്രങ്ങളാണ്, ഇതെന്നെ ചിന്തിപ്പിച്ച ചിലരെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്ന് പറഞ്ഞിട്ടാണ് ആമുഖത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതി ചേർത്തൊരു കാര്യമുണ്ട്. ഈ പുസ്തകം ഒരു സാഹിത്യ ലോകത്തിലേക്കൊരു സംഭാവനയൊന്നുമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പിന്നിൽ കാണുന്ന എഴുത്തായിട്ടോ അല്ലെങ്കിൽ മാഗസീനിലെ ചില വരികളായിട്ടോ, അങ്ങനെ വളരെ ചെറിയ ലൈറ്റായിട്ട് വായിക്കാവുന്ന ഒരു പുസ്തകമായിട്ട് ഇതിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വാതിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആമുഖം ആരംഭിക്കുന്നത്. അതിനുശേഷം അവസാനം എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനാക്കുലറുമായി ഇറങ്ങിയെന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ പല വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയ കണ്ണും ചെവിയും ഹൃദയവും നൽകട്ടെ. വരൂ, നമുക്കൊരുമിച്ച് അകത്തേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആമുഖം അവസാനിപ്പിക്കുന്നത്. ഈ പുസ്തകം വായിച്ച് അവസാനിച്ചപ്പോൾ എനിക്കും തോന്നിയത് അതാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും ഒരുപാട് ദൈവത്തിൻ്റെ ചാരന്മാർ. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചവരാവാം. ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ മാത്രമാവില്ല നമുക്ക് ഓരോ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത്. ഏത് അനുഭവത്തിലും ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും ഒരു കാരണം ദൈവം കണ്ടെത്തിയിട്ടുണ്ടാവും. അത് കാരണമാണ് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിലെ ഓരോ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിലെ എവിടേക്കോ നമ്മളുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. കാരണം വീഡിയോയിൽ കാണുന്ന ജോസഫ് അന്നംകുട്ടി ജോസ് ആയിട്ടല്ല ജോസഫ് ഇതിൽ വരുന്നത്, ഏവരുടെയും സുഹൃത്തായ ജോപ്പനായിട്ടാണ്, അല്ലെങ്കിൽ ഏവരുടെയും സുഹൃത്തായ ജോ ആയിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഋഷികേശ് മുണ്ടാണിയുടെ അവതാരികയാണ്. ഇത് ജോസഫിൻ്റെ ഒരു സുഹൃത്താണ്. എന്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അവതാരികയുടെ അവസാനം
ഋഷികേശ് എഴുതി ചേർക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലൂടെ ജോപ്പൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പണ്ടൊരിക്കൽ ആരോ പറഞ്ഞ പോലെ പ്രൊഫഷണൽ മാലാഖയായിട്ടല്ല, മറിച്ച് ജോപ്പൻ്റെ സുഖവിവരങ്ങളും അന്വേഷിക്കാനും അവൻ പോലും ശ്രദ്ധിക്കാതെ അവൻ്റെ കൂടെ നടക്കുവാനും അവനെ നേരെ നടത്താനുമായി ദൈവരഹസ്യമായി നിയോഗിച്ചവരാരാണെന്ന് അവൻ വൈകി തിരിച്ചറിഞ്ഞ ചില വ്യക്തികളെക്കുറിച്ചാണ്. എന്തായാലും ഈ ദൈവത്തിൻ്റെ ചാരന്മാരെ പരിചയപ്പെട്ടുകൊണ്ട് ഈ പുസ്തകത്താളിലൂടെ നമ്മൾ ജോപ്പനോടൊപ്പം നടത്തുന്ന സായാഹ്ന സവാരി കഴിയുന്നതുവരെ ഓഫായി കിടക്കുന്ന ഏതോ സ്ക്രീനിന് പിറകിൽ ജോസഫ് അന്നംകുട്ടി ജോസ് കാത്തിരിക്കട്ടെ നെഞ്ചിരിപ്പോടുകൂടി എങ്ങനെ പറഞ്ഞിട്ടാണ് അവതാരിക അവസാനിക്കുന്നത്. അതിനുശേഷം നന്ദിയാണ് തൻ്റെ എഴുത്തുകൾ തിരുത്തുകയും അത് നിർദ്ദേശങ്ങൾ നൽകിയ അധ്യാപികയ്ക്കും ഓഫീസ് എന്ന് പറയുന്ന വീട് പോലെ മനോഹരമായ ഇടമാണെന്ന് ദിവസം ഓർമ്മിക്കുന്ന ഓഫീസിലെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ആളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും വീട്ടിലെ അംഗങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനത്തെ വരി കുറച്ചുകൂടിയും കൗതുകത്തോടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഒടുവിൽ സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന അപ്പനും അമ്മയ്ക്കും. ഈ വരി വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തൊടും. ജോസഫ് അന്നംകുട്ടി ജോസ് ഇന്നൊരു നിലയിലായിട്ടുണ്ടെങ്കിൽ ആ പൊതിഞ്ഞു പിടിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ഗുണം കൂടിയാണ്. കാരണം ഇതിനെപ്പോഴും എല്ലാ അധ്യായത്തിലും എവിടെയെങ്കിലുമൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും ഓർമ്മകളിലൂടെയൊക്കെ ജോസഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ അധ്യായങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ അധ്യായം കുംഭസാരം എന്നൊരു അധ്യായമാണ്. തനിക്ക് വളരെ അധികം വിഷമമുള്ളപ്പോൾ ധർമ്മാരാമൽ അവിടുത്തെ പള്ളിയിലൊരു യുവ വൈദികൻ്റെ അടുത്ത് കുംഭസാരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതിനുശേഷം അച്ഛനെ വീണ്ടും കാണാൻ പോവുകയും തനിക്ക് നേടിയ വിജയത്തിൽ ഉള്ള സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പറയുന്ന കാര്യങ്ങളുണ്ട്. തൻ്റെ വീഡിയോകളും എഴുത്തുകളൊക്കെ കേട്ട് ആൾക്കാർ നന്നാവുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോഴും കുംഭസാരക്കൂടുകൾ തേരുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം എഴുതി ചേർക്കുന്നത് പ്രാഞ്ചിയേട്ടനിലെ ഒരു ഡയലോഗാണ്. നമ്മൾ ജയിക്കാത്തിടത്ത് വേറൊരാൾ ജയിക്കാൻ നമ്മൾ കാരണമാകുന്നു, നമ്മളെ ജയം തന്നെയാണ് അല്ലേ അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ജോസഫ് അന്നംകുട്ടി ജോസ് മറ്റ് വ്യക്തികളുടെ കുറേയധികം വ്യക്തികളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ചാരനാണെന്നുള്ളത് വ്യക്തമാവുന്ന ഒരു അധ്യായമാണ് കുംഭസാരം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ അധ്യായങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇത് ഒരു തുറന്ന കുംഭസാരമാണ് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ. കാരണം പിന്നത്തെ അധ്യായമായ എൻ്റെ ഇരട്ട ലജ്ജ എന്ന അധ്യായത്തിലൂടെ തൻ്റെ അമ്മയോട് നേരിട്ട് പറയാൻ പറ്റാത്ത സ്നേഹത്തെപ്പറ്റി, അമ്മയെ ബഹുമാനിക്കപ്പെടാതെ പോയിട്ടുള്ള സന്ദർഭങ്ങളെ തുറന്നെഴുതിക്കൊണ്ട് എഴുതിയ കുറേ വരികളാണ് എൻ്റെ ഇരട്ട ലജ്ജ എന്ന് പറഞ്ഞ അധ്യായം. തൻ്റെ അമ്മയോട് താൻ കാണിക്കാൻ പറ്റാതിരുന്ന സ്നേഹത്തെക്കുറിച്ച് എഴുതുകയും തൻ്റെ പുസ്തകം വരുമ്പോൾ മാത്രമാണ് അമ്മ ഈ അധ്യായം കാണുന്നതും ഈ വരികളിലൂടെ പോകുന്നതും, ആ ഒരു ദിവസത്തെപ്പറ്റി ജോസഫ് അന്നംകുട്ടി ജോസ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതെല്ലാം ഇതിലെഴുതി ചേർത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ വരി ഇങ്ങനെയാണ്: ജീവിതം അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഓരോ മുറിവുകളിലും എൻ്റെ 1000 ചുംബനങ്ങൾ. ഏതൊരമ്മയ്ക്കും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് മാതാപിതാക്കൾക്കും ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുനീർ വരുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം പിന്നെ കാവൽക്കാരൻ എന്നൊരു അധ്യായമാണ്. ഇതിൽ റേഡിയോ മിർച്ചിയുടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന സുനിലേട്ടനെ പറ്റിയിട്ടാണ്. വളരെ സാധാരണ ഒരു വ്യക്തിയാണെന്ന് ജോസഫ് വിചാരിച്ചിരിക്കുന്ന സുനിലേട്ടൻ ഒരു പെൺകുട്ടിക്ക് വൃക്ക ദാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുന്നതിലൂടെ ഒരു നിശബ്ദമായിട്ട് ലോകത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് സുനിലേട്ടൻ അതിൽ ആ ഒരു പ്രവൃത്തിയിലൂടെ ജോസഫ് വരച്ചിടുന്നത്. അങ്ങനെ പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിൽ നമുക്ക് വളരെ ജോസഫിനോട് നേരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ജോസഫ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയിലാണ് ഈ അധ്യായങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടുള്ള അധ്യായം കൂട്ട് എന്ന അധ്യായമാണ്. ജോസഫിൻ്റെ ജോലിയുടെ കുറേ സമ്മർദ്ദം കൊണ്ട് ആ ജോലി ഉപേക്ഷിക്കാനായിട്ട് ജോസഫ് ഇങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഓരോ വട്ടം തൻ്റെ സുഹൃത്തായ വൈദികൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറയും, ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഇതിന് പേപ്പർ ഇടുക എന്നാണ് പറയുന്നത് റിസൈൻ ചെയ്യണതിന്. അപ്പോൾ ഞാൻ പേപ്പർ ഇടാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ സുഹൃത്തിനെ വിളിക്കുകയും അവസാനം ഈ സുഹൃത്ത് പറയുകയാണെങ്കിൽ,
നിനക്ക് പണ്ടെന്നും പത്രമിടുന്ന ജോലിയായിരുന്നു, അത് നീ പേപ്പർ ഇട് എന്ന് പറഞ്ഞ് നീ ആ ജോലി ഉപേക്ഷിക്കുക, ധൈര്യമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതിലെ ജോലി ഉപേക്ഷിക്കുകയും ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ജോസഫ് ഒരുപാട് ടെൻഷനിലാവുകയും ഇവരൊരുമിച്ച് നടക്കാൻ പോകുന്ന ആ നടക്കാൻ പോകുമ്പോൾ തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവം ആയുസ് തരുന്നുണ്ടെങ്കിൽ തൻ്റെ ഈ സുഹൃത്തിൻ്റെ ആയുസിൻ്റെ ഒരു ദിവസം കുറച്ച് ഉള്ള ആയുസ് എനിക്ക് മതിയെന്ന് ആണ് ജോസഫിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മാനുവൽ എന്ന സിനിമയിലെ സുകുമാരി പറയുന്ന ഒരു ഡയലോഗും കൂടി ചേർത്തിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഈ ലോകത്തിൽ പടച്ചവൻ ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും, ഒരുപാട് പേർക്ക് വൻപുള്ള ഉദ്യോഗം കൊടുക്കും, പക്ഷേ ലക്ഷത്തിലൊരാൾക്ക് പടച്ചവൻ അവൻ്റെ മനസ്സ് കൊടുക്കും. എന്തിനാണെന്നോ അവൻ്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ. മോനെ പടച്ചവൻ്റെ മനസ്സാണ്, മോനെ പടച്ചവൻ രക്ഷിക്കട്ടെ എന്നൊരു ഡയലോഗുണ്ട്. ഈ പടച്ചവൻ്റെ ഹൃദയമാണ് തൻ്റെ കൂട്ടുകാരനുള്ളതെന്നും ഈ കൂട്ടുകാരന് വേണ്ടി വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പിന്നീട് മദ്യപാനം മറ്റാരുടെയൊക്കെയോ ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു അധ്യായമുണ്ട്. നമ്മൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ മദ്യപാനം മറ്റാരുടെയൊക്കെയോ ആരോഗ്യത്തിന് ഹാനികരം എന്ന അധ്യായം കൗതുകത്തോടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൊരു ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ജോസഫ് പറയുന്നത്. സാധാരണ പോലെ ബ്ലഡ് ഡൊണേഷന് പോവുകയും പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡൊണേഷനായിരുന്നു, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഡൊണേഷനായിരുന്നു. അത് കുറച്ചൊരു സീരിയസ് പ്രൊസീജിയറാണെന്ന് അറിഞ്ഞപ്പോൾ ജോസഫ് മെല്ലെ അതിന് പിന്മാറാനായിട്ട് ശ്രമിക്കുകയും പക്ഷേ രോഗിയുടെ വീട്ടുകാരുടെയും അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥയും കണ്ട് അതിന് തയ്യാറാവുകയായിരുന്നു. അങ്ങനെ അത് തയ്യാറായ ശേഷം ഡോക്ടറോട് കൂടി സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് പേര് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി വരികയും പക്ഷെ അതിൽ 90% പേരും മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെയൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് അതുകൊണ്ടാണ് അങ്ങനെ വളരെ ഇതിന് ഒരു പ്രയാസം അനുഭവപ്പെട്ട ഈ ബ്ലഡ് ഡൊണേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അതിൽ ജോസഫ് പറയുന്നതാണ് നമ്മൾ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ മറ്റാരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് പുതിയ യുവതി യുവാക്കൾക്കുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് മുടിവെട്ട് എന്നൊരു അധ്യായമുണ്ട്. ഇതിലെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ മുടിവെട്ടാതെ തൻ്റെ കൂടെ വരണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന അമ്മയുടെ നിർബന്ധത്തിൽ രാത്രി വളരെ വൈകി ഇനി ഏത് ബാർബർ ഷോപ്പാണോ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ജോസഫ് ഇങ്ങനെ നീങ്ങുമ്പോൾ ഒരു വർഷ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര എ സി ഒക്കെ ഉള്ള ഒരു സലൂൺ കാണുകയും അവിടെ കയറുകയും അവിടുത്തെ അനുഭവങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ജോസഫ് ഇങ്ങനെയുള്ളൊരു സാധാരണ വെട്ടുന്നൊരു കടയുണ്ട് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബാർബർ ഷോപ്പിൽ പോകുന്നത്. അപ്പോൾ ഈ മുടി വെട്ടുന്ന പയ്യൻ കത്രികയും ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞു ഇത്രയ്ക്ക് സ്റ്റൈലൊന്നും ആക്കണ്ട, എനിക്ക് അത്ര ഇതാക്കണ്ട, ഒരു നോർമൽ രീതി മതി എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ചേട്ടാ ഈ കത്രികയുടെ സ്ക്രൂ ഇടയ്ക്ക് ലൂസാവും, അത് കാരണം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസിനെ വളരെ സന്ദേഹവും ചിരിയൊക്കെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളും വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ എ സി ഉണ്ട് അല്ലെങ്കിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ മുടി വെട്ടേണ്ടതായ ആ കത്രിക മാത്രം അതിന് പറ്റിയതല്ല. മുടി വെട്ടി ഇറങ്ങിപ്പോരുമ്പോൾ ജോസഫ് പറഞ്ഞു താനൊരു കത്രിക എന്തായാലും വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇതിൽ നിന്നും വളരെ നർമ്മത്തിൽ പൊതിഞ്ഞാണ് ഈ അധ്യായം എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റെന്തുണ്ടെങ്കിലും നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ അതിൽ വളരെ ഫോക്കസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ഒരു സന്ദേശത്തോടു കൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പിന്നീട് ഹൃദയവയൽ എന്നൊരു അധ്യായമുണ്ട്. ഈ ഹൃദയവയൽ എന്ന അധ്യായം ഹൃദയവയൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ ആയിരിക്കാം. അച്ഛൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ഹൃദയവയൽ. അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിൽ എഴുതുന്നത്. ജോസഫ് അന്നംകുട്ടി ജോസ് കുറച്ച് കാലം സെമിനാരി ജീവിതം നയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സെമിനാരി കാലഘട്ടത്തിൽ അവിടെ ക്ലാസ് എടുക്കാമെന്ന ബോബി അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും ബോബി അച്ഛൻ്റെ പുസ്തകം വായിക്കുകയും
അങ്ങനെ തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഞാൻ പറയും ഫാദർ ബോബി ജോസ് കട്ടിക്കാടെന്ന്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടാണ് താൻ ഒരു എഴുത്തുകാരനായെന്നും അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൽ എഴുതിയിട്ടുള്ള ആ കൗതുകകരമായ വരികളെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ അവസാന വാചകം ഇങ്ങനെയാണ്: ഒടുവിൽ എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വായിക്കുന്ന ഏതൊരു വായനക്കാരനെയും ഉള്ളിൽ തട്ടുന്ന രീതിയിലാണ് ബോബിച്ചിൻ്റെ എഴുത്തുകളിൽ നിന്നും അത് തന്നെ സ്വാധീനിച്ചതായിട്ടുള്ള ഓർമ്മകളാണ് ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. അതിൽ അവസാനം എഴുതി ചേർത്തിട്ടുണ്ട്: സ്നേഹം നിറഞ്ഞ ബോബിയച്ച, ഞാൻ വീണ്ടും അങ്ങയുടെ വാക്കുകളെ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്കും, അതായത് അങ്ങ് എഴുതിയതൊന്നും പാഴായിട്ടില്ല, അങ്ങയുടെ വാക്കുകളിൽ നിന്നും ഒരു പള്ളിമണി ജന്മം കൊണ്ടിരിക്കുന്നു. അതായത് ജോസഫ് അനങ്കുട്ടി ജോസ് തൻ്റെ ജീവിതത്തെ പള്ളിമണിയായിട്ടാണ് ഉപമപ്പെടുത്തുന്നത്. അതായത് മറ്റുള്ളവർക്ക് നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ പള്ളിമണിക്ക് എപ്പോഴും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു നിയോഗമാണ്. അതുപോലെ തന്നെയാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പള്ളിമണിക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് തൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. പിന്നീട് അവസാനിക്കാറാകുമ്പോൾ തന്തയില്ലാത്ത ഡിജിറ്റലിസം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒരു ആശയമാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം ഒരുപാട് നുണകളെ സത്യങ്ങളാക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വേദിയാകാതെ സോഷ്യൽ മീഡിയയെ സെൻസിബിളായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആശയം ജോസഫ് അനങ്കുട്ടി ജോസ് ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ബുദ്ധിസം നമ്മളോട് പറയുന്നത് ബിഫോർ യു സ്പീക്ക് തിങ്ക് അബൌട്ട് ത്രീ തിങ്സ്, ഈസ് ഇറ്റ് നെസസറി, ഈസ് ഇറ്റ് യൂസ്ഫുൾ ആൻഡ് ഈസ് ഇറ്റ് കൈൻഡ്. ഇങ്ങനെ മൂന്നൊരു ആശയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ആശയം ജോസഫ് വളരെ ലളിതമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. നായകൻ എന്നൊരു അധ്യായം പിന്നീട് വളരെ കൗതുകമുണർത്തുന്ന ഒരു അധ്യായമാണ്. വായിക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ജോസഫ് അനങ്കുട്ടി ജോസ് തൻ്റെ ആദ്യ പ്രണയിനിയുടെ കല്യാണത്തിന് പോകുന്നൊരു രംഗമാണ്. അത് ജോസഫ് പോകുന്നതല്ല, ജോസഫിൻ്റെ മാതാപിതാക്കൾ ജോസഫിനെ നിർബന്ധിക്കുകയും അവർ മൂന്ന് പേരും ഒരുമിച്ച് ആ പ്രണയിനിക്ക് ആദ്യത്തെ പ്രണയിനിക്ക് ഒരു സമ്മാനമായിട്ടാണ് അവർ, അതായത് ഒരു സ്വർണമോതിരവുമായിട്ടാണ് മൂന്ന് പേരും കൂടിയിട്ട് കല്യാണത്തിന് പോകുന്ന ഒരു അനുഭവം. എനിക്ക് തോന്നുന്നു എന്തും വീട്ടിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ജോസഫ് അനങ്കുട്ടി ജോസ് പറയുന്നുണ്ട്. തങ്ങളുടെ മക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഹൃദയവിശാലതയുള്ള മാതാപിതാക്കളുള്ളടുത്താണ് ഇങ്ങനെയുള്ള നല്ല മക്കളുണ്ടാകുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം ഈ അധ്യായത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൗഹൃദം, പ്രണയം, ജീവിതം എന്ന ഇതാണ് അവസാനത്തെ അധ്യായം. ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്: ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് പ്രണയത്തിലാകേണ്ടിയിരിക്കുന്നു. കാമുകിയോട്, പുസ്തകങ്ങളോട്, ജോലിയോട്, പഠനത്തോട്, സംഗീതത്തോട്, ജീവിതത്തോട്, എന്തെങ്കിലും ഒന്നിനെ ആഴത്തിൽ പ്രണയിക്കാതെ ഒരാൾക്കും നീണ്ടു നിൽക്കുന്ന സന്തോഷം കണ്ടെത്താനേ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മുംബൈ വരെ പോവുകയും വാലന്റൈൻസ് ഡേയുടെ ദിവസം ആയതുകൊണ്ട് മുംബൈയിലെ ബീച്ചിലിരുന്ന് തൻ്റെ പ്രണയത്തെക്കുറിച്ചും തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇതിൽ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണയത്തേക്കാൾ കൂടുതൽ ഒരുപാട് സൗഹൃദങ്ങൾ തനിക്ക് നൽകിയത് ദൈവത്തിന് നന്ദി പറയുകയും അതിനെപ്പറ്റിയെല്ലാം ഓർത്തെടുക്കുകയാണ് ജോസഫ്. അതിനുശേഷം വാട്സപ്പിൽ നമ്മൾ കാണുന്ന ഒരു മെസ്സേജ് എഴുതിയിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ജീവിതത്തോടുള്ള പ്രണയമാണ് നമുക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരൊറ്റ വഴിയെന്നും പിന്നീട് നമ്മൾ വാട്സപ്പിൽ സ്ഥിരം കാണുന്ന ഒരു നമുക്ക് പരിചിതമായൊരു മെസ്സേജ് എഴുതി ചേർത്തുകൊണ്ടാണ് അവസാനത്തിലേക്ക് നയിക്കുന്നത്. പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽരഹിതൻ്റെ സ്വപ്നമാണ്. ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുത്തിനോടുള്ള പ്രണയത്തെ അണയാത്ത വെളിച്ചമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഹൃദം, പ്രണയം, ജീവിതം എന്ന ആ തലക്കെട്ട് എഴുതിയിട്ടാണ്
ഈ അധ്യായം അവസാനിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കും ചിന്തിക്കാം, നാം ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചാരന്മാരായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ ചാരന്മാരാകാനുള്ള ഒരു അവസരം ജീവിതത്തിലുണ്ടാവട്ടെ. അങ്ങനൊരാശംസയോടുകൂടി പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.